ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പൊ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഈ കഴിഞ്ഞ ഇടയിലൊക്കെ ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു മിഥുൻ മോഹന്റെ ആത്മഹത്യ. പ്രണയചതിയിൽ പെട്ടു, ആത്മഹത്യ ചെയ്തു എന്നൊക്കെ നമ്മൾ കേട്ടു. കുറേ വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മളൊരു റിലേഷൻഷിപ്പിലേക്ക് പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അവര് പറയുന്നത് മൊത്തം ഗേൾസിനെ അടച്ച പെൺകുട്ടി കാരണമാണ്, പെൺകുട്ടി കാരണമാണ്, പെൺകുട്ടി കാരണമാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മളൊരു കാര്യം ആലോചിക്കണം. ഏതൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ 14 വർഷം സ്നേഹിച്ചതിന് ശേഷം ഒരു സുപ്രഭാതത്തിൽ വേറൊരാളുടെ കൂടെ അവൾ പോയി പോയി എന്നാണ് അവർ പറയുന്നോണ്ടിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യമുണ്ട്, അവരുടെ ഇടയിൽ സംഭവിച്ചത് എന്താണെന്ന് ആ വ്യക്തി വ്യക്തമായിട്ട് ആരോടും പറഞ്ഞിട്ടില്ല, ഷെയർ ചെയ്തിട്ടില്ല. ആ കുട്ടിയാണെങ്കിൽ അതിന് യാതൊരു റിപ്ലൈ പറ്റത്തില്ല. പെണ്ണിൻ്റെതാണെങ്കിലും ആണിൻ്റെതാണെങ്കിലും നമുക്ക് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. അവർ നാളെ സാഹചര്യം വെച്ചാൽ അവർക്ക് അതിൽ നിന്ന് പിന്മാറേണ്ടി വന്നാൽ അതിന് നമ്മൾ ആത്മഹത്യയാണ് ഒരു പരിഹാരമായിട്ട് കാണുന്നത്. അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യാനാണെങ്കിൽ ഇന്നത്തെ ആരും ഇന്നത്തെ ലോകത്ത് സ്നേഹിച്ചു 14 വർഷത്തിന് ശേഷം ഒരു പെൺകുട്ടി വേറെ റിലേഷൻഷിപ്പിലേക്ക് പോകുന്നു, അതിൽ മനന്തോന്ത് ആത്മഹത്യ ചെയ്തു എന്ന് പറയുന്നു. അപ്പൊ ഡിവോഴ്സായി വേർപിരിയുന്നവരുണ്ട്. അവർ കെട്ടി ജീവിച്ചു, ചിലപ്പോൾ ഒരു കുട്ടിയായി കാണും. ആ കുട്ടി ആയതിനു ശേഷമാണ് അവർ വേർപിരിയുന്നത്. അങ്ങനെ അങ്ങനെ എത്രയോ കേസുകൾ. അപ്പൊ അവർ പോയി ആത്മഹത്യ ചെയ്യണ്ടേ? അവരും ജീവിക്കുന്നില്ലേ? ഇതിപ്പോ കെട്ടിയിട്ടില്ല. അവര് ആ കുട്ടിയുടെ ആ പുള്ളിയുടെ അനൂപിന്റെ അമ്മ പറയുന്നുണ്ട് അവർ കെട്ടിയിട്ടില്ല, അവർ അതുപോലെ ആയിരുന്നു ഇവിടെ ജീവിച്ചിരുന്നത്. എന്നിട്ട് ഒരു സുപ്രഭാതത്തെ അവളിങ്ങനെ കാണിച്ചപ്പോൾ അവൻ അതിൽ മനന്നൊന്ന് ആത്മഹത്യ ചെയ്തു എന്നാണ് അവർ പറയുന്നത്. പറയുന്നതിൽ കാര്യമുണ്ട്, അവൻ ഒരുപാട് കാര്യങ്ങൾ ആ പെണ്ണിന് വേണ്ടി ചെയ്തു എന്നൊക്കെ പറയുന്നുമുണ്ട്. പക്ഷെ അത് നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ അതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ചിന്തിച്ച് മനസ്സിൽ കരുതണം. അല്ലാതെ ഇതിൽ അഡിക്റ്റായിപ്പോയി, അത് അഡിക്റ്റായിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ കയറി ആത്മഹത്യ ചെയ്തിട്ട് അതിൽ നമുക്ക് എന്ത് പരിഹാരമാണ് കാണാനായിട്ട് കിട്ടിയത്? അപ്പം ആ പയ്യനെ പോയി, വീട്ടുകാർക്കും അല്ല പോയത്, പയ്യന് തന്നെയാണ് പോയത്. അപ്പം നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് നമ്മുടെ ജീവനും നമ്മുടെ ഇഷ്ടങ്ങൾക്കും കുറച്ചുകൂടെ അതിന് താല്പര്യത്തിനും ഒക്കെ നമ്മളൊരു ഇത് കാണണം, വാല്യൂ കാണണം. ഇവിടെ അവൻ ആ കുട്ടിയെ കല്യാണം കഴിച്ചില്ല, അവർ തമ്മിൽ മാരീഡ് അല്ലായിരുന്നു. ലിവിങ് ടുഗദർ പോലെ അവിടെ എല്ലാവർക്കും അറിയാം അവരുടെ റിലേഷൻഷിപ്പും കാര്യങ്ങളും. അനൂപിൻ്റെ വീട്ടിലും ആ കുട്ടിയുടെ വീട്ടിലും അറിയാൻ പറ്റും, അറിഞ്ഞിട്ടുണ്ടെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഒരു കാര്യം, ഇപ്പം ഡിവോഴ്സായി ജീവിക്കുന്നവർ, അവരും ഡിവോഴ്സായി, രണ്ടും അവർക്ക് ഒത്തുപോകാൻ പറ്റില്ല എന്ന് കണ്ടപ്പോഴും അവർ ഡിവോഴ്സായി. ആ ഡിവോഴ്സായതിലും അവർ ജീവിക്കുന്നില്ലേ, അവരുടെ മക്കളും നോക്കി ജീവിക്കുന്നു. അപ്പോൾ ഭാര്യയ്ക്ക് ആ ഡിവോഴ്സ് നടക്കുന്നതിന് മുന്നേ അവരെ ഭാര്യയെ നോക്കുന്നുണ്ടായിരിക്കും, പല കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ അതിനുശേഷം ഞാൻ ഇത്രയൊക്കെ ചെയ്തു, എന്നെ മനസ്സിലാക്കാതെ പോയ ഭാര്യ പോയ, അപ്പോൾ ഉടനെ ഞാൻ ആത്മഹത്യ ചെയ്തേക്കാം എന്ന് കരുതി ആരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുണ്ടോ? ഇല്ല. അപ്പം നമ്മളത് മനസ്സിലാക്കുക, നമ്മുടെ ജീവനാണ് എപ്പോഴും നമ്മൾ വിലപ്പെട്ടതായിട്ട് കാണേണ്ടത്. മറ്റൊരാൾ പോയി അല്ലെങ്കിൽ എന്നെ ഉപേക്ഷിച്ചു, എൻ്റെ പൈസ നഷ്ടം വന്നു. ഇപ്പോൾ അവർ സ്ത്രീയെയാണ് കൂടുതലും പറയുന്നത്, സ്ത്രീക്ക് ഇങ്ങനെ ചെയ്തു, ആ പെണ്ണിന് ഇങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തിട്ടാണ് ഇങ്ങനെ പോയത്, അല്ലെ ഈ പെണ്ണ് കാരണമാണ് ആത്മഹത്യ ചെയ്തത് എന്ന് അവർ പറയുന്നുണ്ട്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഒരു മാരീഡ് ലൈഫിലേക്ക് പോയി രണ്ടുപേരും വേർപിരിയുന്നു, 14 വർഷത്തിന് ശേഷമാണ് ഓരോരുത്തർ വേർപിരിഞ്ഞ് രണ്ടുപേരും പോകുന്നത്. അപ്പോൾ ആ 14 വർഷത്തിനിടയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഭർത്താവ് ചെയ്തിട്ടുണ്ടാവും, അതുപോലെ ഭാര്യ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ എന്ത് കരുതി അവർ ചെയ്തു, അവർ എന്നെ ഇട്ടിട്ട് പോയി എന്ന് കരുതി ആരെങ്കിലും ആത്മഹത്യ ചെയ്തതായിട്ടുള്ള ചരിത്രം ഉണ്ടോ? ഇല്ല. എല്ലാം നമ്മൾ സഹിക്കാനും നമ്മൾ മറന്നു കളയാനും ഒരു മനസ്സ് നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാർക്കും നമുക്ക് തന്നെയായിരിക്കും നഷ്ടം സംഭവിക്കുക.